ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ പരിപാടി തേനെല്ലിക്ക എങ്ങനെ വെറൈറ്റി രൂപത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോ ഇതിന് വേണ്ട സാധനങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളത് പോയി നോക്കിയാലോ. തേൻ നെല്ലിക്ക ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. നെല്ലിക്ക 1 കിലോ നെല്ലിക്ക എടുത്തുക്കണം കേട്ടോ. അതുപോലെ 500 ഗ്രാം ശർക്കര, പൊടിച്ച ശർക്കര. പിന്നെ 500 ഗ്രാം പഞ്ചസാര. പിന്നെ വേണ്ടി 1 പീസ് പട്ട. അതുപോലെ 6 പീസ് കറാമ്പൂവ്. 6 പീസ് ഏലക്കായ. 1/2 ടീസ്പൂണ് ഉപ്പ്. 1 ഗ്ലാസ് വെള്ളം. ഈ സാധനങ്ങളാണ് നമുക്ക് തേന്നെല്ലിക്ക ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ ഇതെങ്ങനെ പാചകം ചെയ്യണമെന്ന് നോക്കാം നമുക്ക്. തേന്നെല്ലിക്ക ഉണ്ടാക്കാൻ ആദ്യം ചെയ്യേണ്ട കാര്യം, 1 ലേശം വെള്ളം തിളപ്പിക്കുക. അതിൻ്റെ മുകളിലേക്ക് 1 കടായി വെച്ചിട്ട് അതിൽ കംപ്ലീറ്റ് 1 കിലോ നെല്ലിക്ക അത് കംപ്ലീറ്റ് നിരത്തി വെക്കുക. 1-5 മിനിറ്റ് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരടപ്പ് വെച്ച് കഴിഞ്ഞ് 1-5 മിനിറ്റ് അതൊന്ന് വേവിച്ചെടുക്കുക, ആവിയിൽ വേവിച്ചെടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളത് നെല്ലിക്ക നല്ല ആവിയിൽ വെന്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കുറച്ച് പരിപാടികൾ ചെയ്യാറുണ്ട്. അതെന്താന്നുള്ളത് നോക്കാം നമുക്ക്. 5 മിനിറ്റ് നമ്മൾ വേവിച്ച് നെല്ലിക്കണ്ടല്ലോ. ഇതേമാതിരിയുള്ള സ്പൂണ് അല്ലെങ്കിൽ പപ്പടക്കോല് എന്തായാലും മതി. നെല്ലിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇതാ ഇതേമാതിരി ജസ്റ്റ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് കുത്തി ഹോൾസ് ആക്കി കൊടുക്കുക. എന്നാലേ നമ്മൾ ഉണ്ടാക്കണ ശർക്കര ലാനി അതുപോലെ പഞ്ചസാര ലാനി എല്ലാ സാധനവും ഇതിൻ്റെ അകത്തേക്ക് ഈ നെല്ലിക്കയിലെ കറക്റ്റ് ഇറങ്ങിയിട്ട് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം എല്ലാ നെല്ലിക്ക ഇതേമാതിരി ജസ്റ്റ് ഒന്ന് കുത്തി ഹോൾസാക്കി കൊടുക്കുക. അപ്പം നമ്മളെ നെല്ലിക്ക കംപ്ലീറ്റ് ഇങ്ങനെ കുത്തി കഴിഞ്ഞ് ഹോൾസാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത പരിപാടി ഈ നെല്ലിക്ക കംപ്ലീറ്റ് ഈ പാത്രം ഇടുന്ന പാത്രം കംപ്ലീറ്റ് നല്ല കോട്ടൻ തുണി കൊണ്ട് നന്നാക്കി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ഓരോ നെല്ലിക്ക നന്നാക്കി തുടച്ച് ക്ലീനാക്കി ഇതിൻ്റെ മുകളിലുള്ള ഈർപ്പം കംപ്ലീറ്റ് ഒഴിവാക്കുക. കയ്യിനു വലിയ നെല്ലിക്ക നോക്കിയിട്ടേ എടുക്കാൻ ശ്രമിക്കുക. ഇത് ഓവർ വലുപ്പമൊന്നുമില്ല, ഒരു മീഡിയം സൈസ് വലുപ്പമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന നെല്ലിക്കക്ക്. വലിയ നെല്ലിക്ക പണികൾ വേഗം കഴിഞ്ഞു. നമ്മളിപ്പോ മാർക്കറ്റിൽ നിന്ന് ഇത്ര വലുപ്പത്തിലുള്ള നെല്ലിക്കയാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇതിനെ കൊണ്ട് നമ്മൾ നെല്ലിക്ക തേൻ നെല്ലിക്ക ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമ്മളെ നെല്ലിക്കയൊക്കെ നന്നാക്കി തുടച്ച് വെച്ചതിന് ശേഷം 1 കടായി എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. തീ കത്തിക്കുന്നതിന് മുന്നേ നമുക്ക് പഞ്ചസാര ആദ്യം ഈ പഞ്ചസാര കംപ്ലീറ്റ് ഈ കടയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് തീ കത്തിക്കുക. പഞ്ചസാര കംപ്ലീറ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പഞ്ചസാര അമിട്ട പഞ്ചസാര ഒന്ന് ചൂടായി വരുന്നല്ലോ. നമ്മുടെ ശർക്കര പൊടിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് 500 ശർക്കരയും 500 പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത്.
ഇത് നല്ലോണം ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞ് നന്നാക്കി മിക്സാക്കി കൊടുക്കുക. പിന്നെ അതിന് ശേഷം ചെയ്യേണ്ടി വരും. ഒരു ഗ്ലാസ് വെള്ളം വാട്ടർ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. നന്നാക്കി എല്ലാ ഭാഗത്തേക്കും ആളുടെ തോതിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നാക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് തിളക്കിന് വരെ ജസ്റ്റ് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കുക. നമ്മളെ പഞ്ചസാരയും ശർക്കരയും കൂടെ ജോയിൻ്റ് ആയിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഇത് നന്നാക്കി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു പീസ് പട്ട, 6 പീസ് കറാമ്പൂവ്, അതുപോലെ 6 പീസ് ഏലക്കായ. ഏലക്കായ എന്ന് ഒരുപാടിട്ടെടുത്തിട്ടോ. ഈ 1 കിലോ നെല്ലിക്കുള്ള കറക്റ്റ് കണക്കാണ് ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നത്. അതുപോലെ 1/2 ടീസ്പൂണ് ഉപ്പ്. ഈ സാധനം നന്നാക്കി ഇട്ടിട്ട് ഒന്നും കൂടെ ആ ലോ ഫ്ലെയിമിൽ തന്നെ നന്നാക്കി ഇളക്കി കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഒരു തേൻ്റെ പരിവാഗണ വരെ ഇളക്കി കൊടുക്കുക. ചെറുങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ തുടച്ച് ക്ലീനാക്കി വെച്ച് ഓരോ നെല്ലിക്ക ഓരോ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തീ ലോ ഫ്ലെയിമിലാട്ടോ വേണ്ടി, ഹൈ ഫ്ലെയിമിലിട്ടേ ചെയ്യരുത്. നെല്ലിക്ക എല്ലാ ഭാഗത്തും ഇങ്ങനെ അടുക്കി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നെല്ലിക്കൊക്കെ നല്ലണം സിറപ്പിൽ ഈ പഞ്ചസാര ശർക്കര ലായനിയിൽ നല്ലണം മിക്സായിക്കിന്. ഇത് 1/2 മണിക്കൂർ ഇതേമാതിരി തിളപ്പിച്ചെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇങ്ങനെ തിളപ്പിച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് 5-10 മിനിറ്റ് കൂടുമ്പോൾ മൂടി തുറന്നു കഴിഞ്ഞ് നെല്ലിക്ക കംപ്ലീറ്റ് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക. നെല്ലിക്ക ഏകദേശം ഡാർക്ക് കളറായിട്ട് മാറിക്കിന് കിട്ടും. ഏകദേശം ഈ ഒരു പരുവത്തിലാകണരോ. ഇത് കണ്ടില്ലേ, നമ്മളെ നെല്ലിക്കൊക്കെ നല്ലോണം വെന്തുടഞ്ഞിക്കണ്. ഈ പരുവാകണ വരെ വേവിക്കുക ഏകദേശം 1 30 മിനിറ്റ്. ഇതാ ഇപ്പം പഞ്ചസാര ശർക്കര ലായനിയൊക്കെ നന്നായിട്ട് നമ്മളെ നെല്ലിക്കയിൽ മിക്സായിക്കുന്നു. കുറച്ച് ലായനി നമുക്ക് ഇതിനാവശ്യമുണ്ട് കിട്ടും. നമ്മൾ ഭരണിയിലേക്ക് മാറ്റുന്ന നേരം ഏകദേശം നെല്ലിക്കൻ്റെ പകുതി ഭാഗവും ഈ ലായനിയിൽ മുങ്ങി നിൽക്കണം. അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നെല്ലിക്ക വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കിന്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഒന്ന് നോക്കുക നമുക്ക്. ഇനി അടുത്ത പരിപാടി നമ്മൾ തേൻനെല്ലിക്ക എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. നമ്മളെ നെല്ലിക്കൊക്കെ ചീഞ്ഞു കഴിഞ്ഞതാ ഈ ഒരു പരുവത്തിലായിരിക്കുന്നു. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നല്ല ഇപ്പോൾ പറഞ്ഞുതരാം. നല്ല സിറപ്പുണ്ടല്ലോ ശർക്കര പഞ്ചസാര ലായനി, അത് നല്ലോ നെല്ലിക്കനകത്ത് ഇറങ്ങി. വേറെ ലെവലിലാണ് മക്കളെ, വേറെ ലെവൽ ടേസ്റ്റ് തന്നെ. ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ടിതാപ്പോൾ ചൂട് തളഞ്ഞിട്ടുള്ളൂ, ഇപ്പം തന്നെ നല്ല ടേസ്റ്റുണ്ട്. ഇത് ഓരോ ദിവസവും വെച്ചക്കണനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരിക. ഈ സാധനം നമുക്ക് 1 കൊല്ലല്ല 2 കൊല്ലം വരെ വേണം വെക്കാം. ഒന്നും കേടായി പോകുന്നില്ല.
വേറെ ലെവലിൽ സാധനം കിട്ടും. ഒന്നും പറയല്ല, അടിപൊളി. അപ്പോൾ ഇതുപോലെ റെസിപ്പികൾ നിങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കുക. അതൊക്കെ ലെവലിൽ സാധനം, വേറെ ലെവലിൽ സാധനം തന്നെ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.